അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയ പുതിയ വ്യത്യസ്തമായ വീഡിയോകൾ നമ്മളെ ഈ ചാനലിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 4 1/2 ഈ പീസ് മുറിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് പഴയ കാലത്ത് ഈ ഹാസ്പെറ്റോസ് മേഞ്ഞ ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു വീടാണെന്നാണ് തോന്നുന്നത്. പക്ഷേ പഴയ കാലത്ത് ആസ്പെറ്റോസ് ഇട്ടിട്ട് ഷീറ്റ് മേഞ്ഞതായിരുന്നു. അപ്പോൾ അതിന് ആസ്പെറ്റോസ് പറഞ്ഞു കഴിഞ്ഞാൽ 10 അടി 12 അടി നീളം ഉണ്ടാവും പഴയ കാലത്ത് ആസ്പെറ്റോസ്. അപ്പോൾ ആ ഷീറ്റ് ഇനി റണ്ണർ കൊടുക്കുമ്പോൾ ഒരു 2-3 പീസൊക്കെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അകമ്മ ഹാങ്കിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അത് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മളെ വി ബോർഡിന് കംപ്ലയിൻറ്റ് വരാം, സീലിങ്ങിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ 4 1/2 പീസ് സ്ക്വയർ പൈപ്പ് നമ്മൾ മേടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ റെഡി ആക്കുകയാണ്. അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ചുമര് കുത്തി കൊടുക്കുകയാണ്. ചുമര് ഹോളടിച്ചിട്ട് ഡ്രില്ലിൽ ഹോളടിച്ചിട്ട് നമ്മൾ ആ പൈപ്പ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഇടയിൽ പൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്. ഷീറ്റിൻ്റെ സമയത്ത് ഗ്യാപ്പ് കൂടുതലാവും, അത് ഉരുണ്ട പൈപ്പാണ് കൊടുത്തിരുന്നത്, പണ്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 15 വർഷം പഴക്കമുള്ളൊരു വീടാണത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു കോൺക്രീറ്റ് വീട് പോലെ നമുക്ക് ഫീല് ചെയ്യും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വന്നാലാണ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പഴയ കാലത്തെ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഗ്യാപ്പ് 5 അടി 4.5 അടി ഗ്യാപ്പിലാണ് ഓരോ ഉരുണ്ട പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട അത് മതി, അത് ഷീറ്റിടാൻ അത് മതി. പക്ഷേ നമുക്കത് സീലിങ് ചെയ്യുമ്പോൾ അത് പോരാ. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ എല്ലാ റൂമിലും നമ്മൾ ഈ 2 3 പൈപ്പ് വെച്ചിട്ട് നമ്മൾ ചുമര് തുളച്ചിട്ട് ആ കിച്ചണിലും എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഇതുപോലെ. അപ്പോൾ അതൊക്കെ ചുമരൊക്കെ തുളച്ച് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ആ പൈപ്പ് അതിൽ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യണം. തുളക കഴിഞ്ഞിട്ട് അതിൽ സിമെൻറ്റൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മളത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യ പടി നമ്മളിവിടെ വന്നിട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ തുളയും ഒരുപാട് റൂമുകളിൽ ഇങ്ങനെ തുളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ വർക്ക് നടക്കുകയാണ്. അങ്ങനെ തുള എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൈപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ പൈപ്പ് റൂമിൻ്റെ അളവെടുത്തിട്ട് ഒരു 2 ഇഞ്ച് 2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ഹോളടിച്ച് ഹോളടിച്ചിട്ട് ആ പൈപ്പ് നമ്മൾ നമുക്ക് കയറ്റി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സ്ട്രോങ് കൂടും. നമ്മളത് പ്ലേറ്റ് വെച്ചിട്ട് ബോൾട്ടടിക്കാത്ത വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കറക്റ്റായിട്ട് അവിടെ നിന്നോളും, കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇത് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുമര് സൈഡ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ 2 2 4 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പൈപ്പ് ചെല്ലിക്കുമ്പോൾ ഒരു സൈഡ് 2 എന്നുള്ളത് ഒരു 3.5 4 ഇഞ്ചോളം ഒരു സൈഡ് താഴ്ത്തണം. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സൈഡ് കയറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഫിറ്റിങ് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കറക്റ്റ് അളവിനേക്കാളും കുറച്ച് ഒരു സൈഡ് താഴ്ത്തണം. ഞങ്ങൾ കറക്റ്റ് 2 ഇഞ്ച് താത്തി, പിന്നെ കുറച്ചുകൂടി താത്തി കൊടുത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 സൈഡ് നമ്മൾ ഒരു സൈഡിലേക്ക് ആദ്യം 3 ഇഞ്ച് 4 ഇഞ്ച് താത്തിന് ആ സൈഡിലേക്ക് ആദ്യം തള്ളുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് മറ്റേക്ക് മറ്റേ ഹോൾസിക്ക് കറക്റ്റായി കയറ്റുക. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 2 ഇഞ്ച് 2 ഇഞ്ച് നമ്മൾ ഭിത്തിയിൽ കൊടുക്കണ്ടായി. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സിമെൻ്റ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് സെറ്റാക്കി വെക്കണം. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാ റൂമിലും, ഞങ്ങളിവിടെ 2 ബെഡ്റൂം പിന്നെ ഹോള് ലിവിങ് ബോർഡ് ഒരു എൽ ടൈപ്പിൽ വരുന്ന സ്ഥലങ്ങൾ, പിന്നെ കിച്ചൺ, പിന്നെ സിറ്റ് ഔട്ട് പിന്നെ ചെറിയ സിറ്റ് ഔട്ടാണ്, അത് 2 ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഇതേപോലെ എല്ലാം ഹോളടിച്ചിട്ട് കറക്റ്റ് നമ്മൾ ചാനൽ ഹാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച ഈ പൈപ്പിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഹാങ്കിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സിമെൻ്റ് ഇട്ടിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് പാക്കിങ്ങൊക്കെ വെച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹാങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ നമ്മൾ കുറച്ച് ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചൊന്ന് റിസ്ക് എടുത്താൽ മതി, പക്ഷേ നമുക്കത് ലൈഫ് കിട്ടും. ഇപ്പോൾ ഇവിടെ ആരും കിട്ടിയില്ല.
ഞങ്ങൾ തന്നെ പൈപ്പ് എടുത്ത് തുടങ്ങി നടന്ന് ഓളടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവിടെ പൈപ്പില്ല ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൊന്നും നമ്മൾ പിന്മാറാതെ നമുക്ക് ചെയ്യാത്ത വർക്കുകളൊന്നുമില്ല. അപ്പം നമ്മൾ പരമാവധി നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് നമ്മളെടുക്കുന്ന വർക്കിനൊരു പെർഫെക്ഷൻ കിട്ടും, പിന്നെ വർക്ക് നടക്കും. നമുക്കതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത വർക്കെന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ട്, പിന്നെ മുകളിലൊന്നുണ്ട്. പിന്നെ ചെറിയൊരു സപ്പോർട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ സിറ്റ് ഔട്ട് പെരുമാറ്റം അടിച്ച് അതുപോലെ ഉള്ളിലൊക്കെ നമ്മൾ ചാനലടിച്ചിരുന്നു. അങ്ങനെ അതപ്പോൾ ഇതിലേക്ക് നമുക്ക് സൂക്ഷിച്ച് നോക്കുക അറിയാൻ പറ്റും. നമ്മൾ പുതിയ ചാനലിൻ്റെയും പഴയ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഹാങ്കിങ് കൊടുത്തിട്ടുണ്ട്. പരമാവധി നമ്മളിപ്പോൾ ഹാങ്കിങ് നമ്മൾ നല്ല സ്ട്രോങ് കൊടുക്കണം. ഹാങ്കിങ്ങാണ് ഇതിൻ്റെ ഈ സീലിങ്ങിൻ്റെ എപ്പോഴും ഒരു ബലം എന്ന് പറയണത്. നമ്മളിപ്പോൾ സെക്ഷൻ 2 അടി 1.5 അടി അതിലൊന്നും നല്ല കാര്യം. മെയിനായിട്ട് മുകളിൽ കൊടുക്കുന്ന സപ്പോർട്ടുകൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ കൂടുതലും വർക്ക് എടുക്കണം. 1.5 അടിക്ക് സെക്ഷൻ ഇട്ടിട്ടാണ് നടക്കുന്നത്. 1.5 അടിക്ക് ചെയ്യാറുണ്ട്, 2 അടിക്ക് ചെയ്യാറുണ്ട്. ശരിക്കും പാറ്റ് 2 ആണ്. പിന്നെ ഇതുപോലെ ആൾക്കാർ ഈ സപ്പോർട്ടൊക്കെ കുറച്ച് ചെയ്ത കാരണം അങ്ങനെ 1.5 അടിക്ക് ചെയ്യൽ തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾക്ക് 2 അടിക്കിന് ഞങ്ങൾ ചെയ്യലുണ്ട്, 1.5 അടിക്കും ചെയ്യലുണ്ട്. ഞങ്ങൾ 1.5 അടിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കും. 2 അടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ടിനൊന്നും ഒരു കുറവും വരുത്താറില്ല. അതുകൊണ്ട് വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ ഈ ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ വരും. മഴക്കാലത്തും വേനൽക്കാലത്തും ഇതിനൊരു വേരിയേഷൻ വരുന്നുണ്ട്. അത് കാരണം ചെറിയൊരു ലൈന് പോലെ കാണുമത്. വേനലാവുമ്പോൾ അത് ഈ ഒരു ഇത് വരുന്നുണ്ട്. വേനലാകുമ്പോൾ ചൂട് ഹീറ്റ് കൂടിയിട്ട് ബോർഡിനൊരു വേരിയേഷൻ വരും. അപ്പോൾ അതിനൊരു ചെറിയൊരു ക്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിഹരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 സ്ഥലങ്ങൾ ഞങ്ങൾ ടെസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ഈ വേനലൊക്കെ വന്നിട്ടാണ് നമുക്കത് കറക്റ്റായിട്ട് സക്സസ് ആയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ 1-2 ടെസ്റ്റ് അടിച്ചിട്ടാണ് നമ്മളൊരു 3 വീടിന് ചെയ്തിട്ടുണ്ട്. ക്രാക്ക് വീഴാത്ത രീതിക്ക് വി ബോർഡിൽ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ നല്ല ചൂട് കൂടാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് നമുക്ക് അത് ക്രാക്കിനെ ക്രാക്ക് ഉണ്ടെന്നും പറയാം. പിന്നെ ക്രാക്ക് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കേരളത്തിലെ വി ബോർഡിൻ്റെ 0 ക്രാക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആദ്യത്തെ വർക്കർമാരാകും ഞങ്ങൾ. അപ്പോൾ നമ്മളതേ സിസ്റ്റം തന്നെയാണ് എവിടെയും ഉപയോഗിക്കുന്നത്. കോട്ടയത്ത് മണ്ണാർപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് കിടക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മളെ പരിധിക്കനുസരിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാങ്കിങ്ങും സപ്പോർട്ടും സെക്ഷനൊക്കെ കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയിലെ മണ്ണാർപ്പള്ളി പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഒരു പ്രവാസിയുടെ വീടാണ്. പ്രവാസി ഗൾഫിലാണ്, ആള് നാട്ടിലില്ല. അവരങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്താണ്, ഗൾഫിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് ചെയ്തു കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ കുട്ടികൾക്കൊക്കെ നമ്മൾ ടീമാണ് വന്ന് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാനലടിച്ച് ബോർഡടിച്ച് സെറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മളിതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരമാവധി എല്ലാവരും വർക്ക് നല്ല രീതിക്ക് നല്ല സ്ട്രോങ്ങിൽ ചെയ്ത് കൊടുക്കുക. കുറേ ആൾക്കാർ ഈ സപ്പോർട്ടൊക്കെ കുറച്ച് സെക്ഷനൊക്കെ കൂട്ടിയിട്ടിട്ട് ഉള്ളിൽ ക്രാക്ക് എന്നൊക്കെ പറയാറുണ്ട് കുറേ ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മളത് ഇപ്പോൾ പരമാവധി നമ്മളത് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ വന്നോർത്തിച്ച് കാണാം. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ കള്ളത്തരമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഡാമേജും കംപ്ലൈൻറ്റുകളൊക്കെ വരും, പക്ഷേ അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും ചെയ്യുന്ന വർക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കി ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലിയറായി കൊടുക്കുക. ബാക്കിയൊക്കെ മുകളിലത്തെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളെ ബോർഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബോർഡടിച്ചു, ഹോൾ കട്ട് ചെയ്ത്, ഇലക്ട്രിക്കൽ ഞങ്ങൾ തന്നെ ചെയ്തത്. നല്ല ലൈറ്റൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. റൗണ്ടാണ് അടിച്ച്, റൗണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ബോർഡിൽ ഹോള് കട്ട് ചെയ്യുക പറഞ്ഞാൽ ചില്ലറ പണിയല്ല, കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. റൗണ്ട് ഹോള് സ്ക്വയറാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല. എല്ലാ ഹോളും നമ്മൾ കട്ട് ചെയ്ത് വയറൊക്കെ കീപ്പട്ടിറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്തായ കാരണം നമുക്ക് പെട്ടെന്ന് പോയി ഒന്നും ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ അത് നമ്മളത് അതിൻ്റെതായ ഇലക്ട്രിക്കലും ഹോളും എല്ലാം നമ്മൾ കണക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ, വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്.